സയൻസ് മലയാളം ചാനൽ. ന്യൂട്ടന്റെ വർണ്ണപമ്പരം നിർമ്മിക്കാനുള്ള മൂന്ന് വ്യത്യസ്ത രീതികളാണ് അവതരിപ്പിക്കുന്നത്. ഇവിടെ ഒരു സിഡിയുടെ മധ്യഭാഗത്തുള്ള ഹോളിനകത്ത് ഒരു ഷട്ട് ബട്ടൺ പശയിട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. അതിനു മുകളിൽ ഒരു വൃത്തത്തെ 14 ഭാഗിച്ച് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്ന സൂര്യപ്രകാശത്തിലെ സപ്തവർണ്ണങ്ങളെ 2 തവണയായി പെയിന്റ് ചെയ്ത ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. സ്റ്റിക്കറിന് പകരം നമുക്ക് ക്രയോൺസ് ഉപയോഗിച്ച് പെയിന്റ് ചെയ്ത് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ ബട്ടൺസിന്റെ ഹോൾസിലൂടെ നമുക്ക് ഇതുപോലെ ഒരു നൂല് കോർത്തെടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, എതിർ കോണുകളിലുള്ള ദ്വാരങ്ങളിലൂടെയാണ് നൂല് കോർക്കേണ്ടത്. നൂലിന്റെ അഗ്രഭാഗങ്ങൾ കൂട്ടിക്കെട്ടി ഇതുപോലെ നമുക്ക് 2 ചൂണ്ടുവിരലുകളിൽ അതിനെ പിടിച്ചു നിർത്താം. ഇനി ഒരു വിരൽ അവിടെ അനക്കാതെ നിർത്തി മറ്റേ വിരൽ കൊണ്ട് ഈ നൂല് ചുറ്റിയെടുക്കാം. നൂല് ചുറ്റുന്നതിനനുസരിച്ച് അതിന്റെ നീളം കുറഞ്ഞു വരും. നമ്മുടെ ചൂണ്ടുവിരലിൽ സാമാന്യം നല്ല ടൈറ്റ് അനുഭവപ്പെടും. അങ്ങനെ നൂല് പറ്റ ചുരുങ്ങിക്കഴിയുമ്പോൾ ഇങ്ങ് വലിക്കുക, എന്നിട്ട് വിടുക. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ആ സീഡിയുടെ പുറത്തൊട്ടിച്ച വിബ്ജിയോ കളറിലുള്ള 7 പാറ്റേണുകൾ ചേർന്ന് വെള്ള നിറം കാണാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ മെത്തേഡ്, ഇതുപോലെ 2 ഡിസ്കുകൾ കൂട്ടിയൊട്ടിച്ച് അതിന്റെ മധ്യത്തിൽ തുളയുണ്ടാക്കി അതിലൂടെ ചരട് പുറത്തെടുക്കുക. ഇതിന് പുറത്ത് വിബ്ജിയോ സ്റ്റിക്കർ ഒട്ടിക്കുക. ഇനി ചെയ്യേണ്ടത് ഈ ഡിസ്ക് ഇങ്ങനെ ചരട് തൂക്കി പിടിക്കാം. എന്നിട്ട് ഇങ്ങനെ കറക്കി നൂല് ചുറ്റിയെടുക്കാം. നൂല് ചുറ്റുന്നതിനനുസരിച്ച് അതിന്റെ നീളം കുറഞ്ഞു വരും. അങ്ങനെ പരമാവധി നീളം കുറഞ്ഞ ശേഷമാണ് നമ്മൾ പ്രവർത്തിപ്പിക്കേണ്ടത്. നോക്കൂ, നൂല് വളരെ ചെറുതായി. ഇനി ഇവിടെ നിന്ന് പിടിവിട്ടാൽ ഇത് കറങ്ങും. അന്നേരം ഉണ്ടാകുന്ന നിറം മാറ്റം നമുക്ക് നിരീക്ഷിക്കാം. കറക്കത്തിന്റെ വേഗത കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഡിസ്കിന്റെ നിറം വെള്ളയായി മാറുന്നത് കാണാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ രീതി, സീഡിയുടെ പുറത്ത് വിബ്ജിയോ സ്റ്റിക്കർ ഒട്ടിക്കുന്നു. ഒരു മരക്കഷ്ണം ചെത്തിക്കുറപ്പിച്ച് ഒരു ആണി പോലെയാക്കി ഈ സീഡിയുടെ മധ്യത്തിലുള്ള ദൂരത്തിലൂടെ കടത്തി വെക്കുന്നു. ഇത് നമുക്ക് തറയിൽ വെച്ച് കടക്കാം. അന്നേരം ഇതിന്റെ നിറം മാറുന്നത് നമുക്ക് കാണാം. എന്താണ് ഇങ്ങനെ ഇവ കറക്കുമ്പോൾ നിറം മാറാൻ കാരണം? അതിന് കാരണം വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്നീ സൂര്യപ്രകാശത്തിലെ സപ്തവർണ്ണങ്ങൾ കൂടിച്ചേർന്നാൽ വെളുപ്പ് നിറമായിട്ട് മാറും. ഇങ്ങനെ കൂടിച്ചേരാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇത് കറങ്ങാതെ നിൽക്കുകയാണെങ്കിൽ നിറം മാറുന്നില്ലല്ലോ, കറങ്ങുമ്പോഴാണ് നിറം മാറുന്നത്. എന്താണ് അതിനർത്ഥം? ഇത് കറങ്ങുന്ന സമയത്ത് ഇതിനകത്തുള്ള ഓരോ വർണ്ണങ്ങളുടെയും ചിത്രങ്ങൾ നമ്മുടെ കണ്ണിന്റെ റെറ്റിനയിൽ ഉയരുന്നു. ഒരു ചിത്രം മായുന്നതിന് മുമ്പ് അടുത്ത ചിത്രം. വയലറ്റ് നമ്മുടെ കണ്ണിൽ വീണ് അതിന്റെ ഇമേജ് അവിടെ നിന്ന് പോകുന്നതിന് മുൻപേ ഇൻഡിഗോ വരുന്നു. ഇൻഡിഗോ മായുമ്പോഴേക്ക് ബ്ലൂ വരുന്നു, അപ്പോഴേക്ക് ഗ്രീൻ വരുന്നു. ഇങ്ങനെ മാറി മാറി അതിവേഗം 7 നിറങ്ങളും കണ്ണിൽ പതിയുമ്പോൾ നമ്മുടെ കണ്ണിന് ഏത് നിറമാണ് പതിയുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. അതിന്റെ കാരണം നമ്മുടെ കണ്ണിന്റെ ഒരു പ്രത്യേകതയാണ്, പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ അഥവാ കണ്ണിന്റെ വീക്ഷണ സ്ഥിരത. നാം ഒരു വസ്തുവിനെ നോക്കുമ്പോൾ ആ വസ്തുവിന്റെ പ്രതിബിംബം നമ്മുടെ കണ്ണിന്റെ റെറ്റിനയിൽ 1 സെക്കൻഡിന്റെ 16 ഒരു അംശം സമയം തങ്ങി നിൽക്കും. അതിനിടയിൽ പുതിയ ചിത്രം വരുമ്പോൾ രണ്ടും കൂടി ചേർന്ന് ഒന്നായി മാറും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഡിസ്ക് വേഗത്തിൽ കറങ്ങുമ്പോൾ ഈ വ്യത്യസ്ത നിറങ്ങളിലുള്ള പ്രതിബിംബങ്ങൾ കണ്ണിൽ മാറി മാറി അതിവേഗം വരുന്നു.
നമ്മുടെ തലച്ചോറിന് കൺഫ്യൂഷൻ വരുന്നു. അതുകൊണ്ട് തലച്ചോറെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഒറ്റ നിറമാക്കി മാറ്റുന്നു.